എന്താണ് വൈകുന്നേരം അടിമാലി പ്ലാൻ ചെയ്യട്ടെ? വേണ്ട, ചെയ്യണ്ട. ഇമോഷണൽ സീനെ പറ്റി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇയാൾ മരിച്ചിട്ട് കിടക്കണ സീനല്ലേ? ഇങ്ങനെ അങ്ങനെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് അഭിനയിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു 11 മണിക്ക് 12 മണിക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യണം. അങ്ങനെയാണ്, അങ്ങനെ അത് ആ സമയം കൊണ്ട് ഞാൻ ചെയ്യാം. രാത്രി പകലത്തെ സീനല്ലേ? ഏതാ പകൽ സീനല്ലേ? പറയുന്നതിൽ എന്തെങ്കിലും വിഷമം തോന്നണല്ലേ? ഞാൻ ചെയ്യുന്നതിൽ ഒന്നും തോന്നണല്ല. ഞാനൊരു മനുഷ്യനാണ് തീർക്കാൻ. അല്ല, അത്രേ ഉള്ളൂ, 10 മിനിറ്റ് എടുത്തില്ല ഇപ്പൊ തീർക്കാൻ. ഞങ്ങക്ക് പോയിട്ട് തീർന്ന് പരിപാടി കഴിഞ്ഞു. അതന്നെ ഞാൻ പറഞ്ഞു, രാവിലെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പോയാലോ. അപ്പൊ അന്നത്തെ ഞാൻ രാത്രി ഇത്ര യാത്ര കഴിഞ്ഞ് 4-5 മണിക്കൂർ ഞാൻ യാത്രമാലിക്കുളത്തല്ലോ. ശരി, അടിമാലിക്ക് ഞാൻ 2 മണിക്കൂർ എത്തിയിട്ട് ഞാൻ ആ സീന അഭിനയിക്കണം. 2 മണിക്കൂർ വിശ്രമിച്ചിട്ട് തീരാറായിട്ട് എന്നെ പ്രഷർ ചെയ്യാൻ ആരുത്. കാര്യം എനിക്ക് ആ മൂടായാലേ ഞാൻ അഭിനയിക്കുള്ളൂ. സാധാരണ ഗതിയിൽ ഒരു ആക്ടർ എടുക്കുന്ന എഫേർട്ട് അല്ല. ഞാൻ അതിന്റെ 10 മടങ്ങ് എഫേർട്ട് എടുക്കണമെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ല, നീ ആദ്യം അത് മനസ്സിലാക്കാം. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടല്ല നീ കണ്ടത്. ഇല്ല, കുറ്റപ്പെടുത്തുന്നതല്ല സുബേർക്ക, ഇത് കുറ്റപ്പെടുത്തുന്നതല്ല. കാര്യങ്ങൾ മനസ്സിലാവും. ഒരു സ്ഥലത്തെ സൈഡിൽ മാത്രം ചിന്തിക്കണമല്ലോ. അങ്ങനെയല്ല, നിനക്ക് ഒരാൾക്ക് വേണ്ടിട്ട് 100 ആൾക്കാരല്ലേ. എനിക്ക് ഊണുണ്ട്, എനിക്ക് എന്റെ കുടുംബമുണ്ട്, ഇതെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, 100 പേര് നിനക്ക് വേണ്ടിട്ട് കാത്തുക്കല്ലേ? എനിക്ക് വേണ്ടി ആരും കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര നാളെ കാത്തിക്കേണ്ട. അങ്ങനല്ലേ, ഈ ലൊക്കേഷനില്, അതല്ലേ പറഞ്ഞത്, ഈ ലൊക്കേഷനില് ഇവർക്കൊക്കെ പാട്ട് കൊടുക്കണല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സുബേർക്കാർക്ക് വേറെ രീതിയിൽ സംസാരിക്കാം. നമുക്ക് നേരിട്ട് നാളെ സംസാരിക്കാം. ഇന്ന് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, സമയവും ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഷാഫിക, അത് കുഴപ്പമില്ല. ഇല്ല, 30 രൂപയ്ക്ക് എന്തായാലും പറ്റില്ല ഷാഫിക. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു എമൗണ്ട്. കാര്യം ഇപ്പോഴത്തെ മാർക്കറ്റ്, ഇപ്പോഴത്തെ എൻ്റെ റേറ്റും വെച്ചിട്ട് എൻ്റെ ഒരു എമൗണ്ട് അല്ലേ തരേണ്ടത്. കാര്യം ഇത് റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമല്ലല്ലോ. എൻ്റെ ഈ പറഞ്ഞ എല്ലാ സിനിമകളും ഇറങ്ങിയതിന് ശേഷമല്ലേ വലിയ പെരുന്നാളും കൂടെ കഴിഞ്ഞിട്ടല്ലേ ഈ സിനിമ വരുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ മേടിക്കണത് 45 ആണ്. സുബേർക്കാടെ സിനിമയ്ക്ക് ഞാൻ മേടിച്ചത് 45 ആണ്. അപ്പോൾ എനിക്ക് 45 എങ്കിലും മിനിമം കിട്ടണം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്പം എനിക്ക് 30 തരാം, പിന്നെ നമുക്ക് ടേം സംസാരിക്കാം, ഷെയർ സംസാരിക്കാം, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് എൻ്റെ വീട്ടിൽ എഴുതി തന്നാൽ മതി. ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും മതി. അത് ഒരു വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പം വളരെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ തന്നെ ഈ പടത്തിൻ്റെ ബിസിനസ് ചില്ലറയൊന്നും അല്ല. ഇപ്പം എനിക്കതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്, എല്ലാം അറിയുകയും ചെയ്യാം. അപ്പോൾ പൈസ നിങ്ങൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞ് എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ അധ്വാനം അതിനകത്ത് നല്ല രീതിയിലുണ്ട്. പിന്നെ എൻ്റെ പേര് വെച്ച് സെല് ചെയ്യുന്നൊരു പടമാണ്. ഈ പേരിപ്പോൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ വന്നൊരു വഴിയും കുറച്ചധികം വലുതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത കൊല്ലം എല്ലാം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പടമൊക്കെ 75 ആണ്. അല്ലെങ്കിൽ 75 ഇപ്പോൾ 2 പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 ആണ്. അപ്പോൾ അങ്ങനെ ഞാനത് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ 45 എങ്കിലും എനിക്ക് മിനിമം തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അസോസിയേഷനിൽ ഒന്നിനും പോകണ്ട, നമുക്ക് ഈ പറഞ്ഞ കാര്യം നേരെ തന്നെ ഡീൽ ചെയ്യാം. പക്ഷെ അല്ലാണ്ട് 30 മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അസോസിയേഷനിൽ പോയിട്ട് നമുക്ക് ഒത്തുതീർപ്പ് ഉണ്ടാക്കി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാന്നുള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഷെയർ. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കൂ. ഇപ്പോൾ എനിക്ക് 30 തന്നാൽ മതി, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു റൈറ്റ്സ് എനിക്ക് എഴുതി തന്നാൽ മതി, അതും എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അതൊന്ന് കൃഷിച്ചേട്ടനോട് പറഞ്ഞേക്കൂ. ഓക്കെ, അപ്പോൾ പയ്യെ ചെയ്യാനേ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ സമയമുണ്ട്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് എന്നാൽ ഇപ്പോൾ ഈ ജോർജിയുടെ പടമൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പോൾ എനിക്കൊന്ന് അടുത്ത ഒരു ജനുവരിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കാം, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കി ഡബ്ബൊക്കെ ചെയ്യാൻ പയ്യെ. അതാണ് നല്ലത് ഷാഫിക, പയ്യെ ചെയ്യാം, അതാണ് നല്ലത്. പയ്യെ തിന്നാൽ പണിയും തിന്നാൽ നല്ലത്. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഡബ്ബ് ചെയ്യും, അത്രേ ഉള്ളൂ.